ലോകത്തെ വീണ്ടും ഭീതിയിലാക്കിക്കൊണ്ട് കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകളുമായി രാജ്യം. കൂടുതൽ അപകടകാരിയായ വകഭേദത്തെ ലോകാരോഗ്യ സംഘടന അതിവ്യാപന ശേഷിയുള്ള ആശങ്ക ഉളവാക്കുന്ന വൈറസ് വകഭേദം എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ വകഭേദത്തിന് ഒമിക്രോൺ എന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ലോകാരോഗ്യ സംഘടന പേരു നൽകിയത്. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളിലും പടർന്നതോടെ ലോകരാജ്യങ്ങൾ യാത്രാ നിരോധനവും നിയന്ത്രണവും ഏർപ്പെടുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഒമിക്രോൺ കോവിഡ് വകഭേദത്തെക്കുറിച്ച് ആഗോള ആശങ്കകൾ മുൻനിർത്തി ഇന്ത്യ കരുതൽ നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന വാർത്തയാണ് എത്തുന്നത്. December 15 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പഴയപടി പുനരാരംഭിക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരുടെ നിരീക്ഷണ പരിശോധനാ നടപടികൾ ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഒമിക്രോണിനെതിരെ തങ്ങളുടെ നിലവിലെ വാക്സിൻ ഫലപ്രദമാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്ന മരുന്ന് കമ്പനികളായ ഫൈസറും ബയോടെക്കും പറഞ്ഞു. ശനിയാഴ്ച പ്രസ്താവനയിലൂടെയാണ് കമ്പനികൾ ഇക്കാര്യം അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ 100 ദിനത്തിനുള്ളിൽ പുതിയ വാക്സിൻ വികസിപ്പിക്കുമെന്നും കമ്പനികൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിനായി ഒമിക്രോണിന്റെ വിവരങ്ങൾ കമ്പനി ശേഖരിച്ചു വരികയാണ്. ഡൽഹി, മുംബൈ, അഹമ്മദാബാദ് നഗരങ്ങൾ കൂടുതലായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ഡൽഹിയിൽ തിങ്കളാഴ്ച ദുരന്തകാര്യ നിവാരണ അതോറിറ്റിയുടെ യോഗവും വിളിച്ചു ചേർത്തു. ഒമിക്രോൺ കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ അടിയന്തരമായി വിലക്കണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംസ്ഥാനങ്ങളോട് ജാഗ്രത പാലിക്കാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലും നിർദ്ദേശമുണ്ടായിരുന്നു. നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കണമെന്നും മാസ്ക് ധരിക്കൽ, ആളകലം പാലിക്കൽ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ക്യാബിനറ്റ് ആഭ്യന്തര ആരോഗ്യ സെക്രട്ടറിമാരും കോവിഡ് ദൗത്യസേനാ മേധാവിയും പങ്കെടുത്ത യോഗമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത്. യൂറോപ്പിലും മറ്റും കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് ആശുപത്രിയിൽ ഓക്സിജൻ വെന്റിലേറ്റർ സൗകര്യങ്ങൾ സജ്ജമാക്കണം. കൂടാതെ ആശുപത്രികളിൽ വേണ്ട സജ്ജീകരണങ്ങൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്ന് ജീനോം സീക്വൻസിംഗ് സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തണം. 2nd dose വാക്സിൻ എടുക്കുന്നതിൽ അലംഭാവം പാടില്ല. മഹാമാരി കടന്നുപോയിട്ടില്ലെന്ന തിരിച്ചറിവോടെ സാമൂഹിക അകലത്തിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളോട് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ പൊതുയിടങ്ങളിൽ കോവിഡ് പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കുന്നത് ഉറപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡൽഹിയിലെ ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുചടങ്ങുകളിൽ ഉൾപ്പെടെ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജൽ, ചീഫ് സെക്രട്ടറി, പോലീസ് കമ്മീഷണർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തും. ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ RT-PCR പരിശോധനകൾ നടത്തിയും ക്വാറന്റൈൻ ചെയ്യുന്നതിനും യോഗങ്ങളിൽ തീരുമാനമുണ്ടാകും. കേരളത്തിലും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണാ ജോർജും അറിയിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് അവലോകന യോഗം നടത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര മാർഗനിർദ്ദേശ പ്രകാരം ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാരും 72 മണിക്കൂറിനകം RT-PCR പരിശോധന നടത്തി എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ കൂടുതൽ നിരീക്ഷിക്കുന്നതായിരിക്കും. ഈ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ സംസ്ഥാനത്ത് എത്തിയിട്ട് എയർപോർട്ടുകളിൽ വീണ്ടും RT-PCR പരിശോധന നടത്തേണ്ടതുണ്ട്. എല്ലാ എയർപോർട്ടുകളിലും കൂടുതൽ പരിശോധന നടത്താനുള്ള സൗകര്യങ്ങളും ഇതിനോടകം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇവർ കർശനമായി 7 ദിവസം ക്വാറന്റൈനിലിരിക്കണം. അതിനുശേഷം RT-PCR പരിശോധനയും നടത്തണം. ഈ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരിൽ സംശയമുള്ള സാമ്പിളുകൾ ജനിതക വകഭേദം വന്ന വൈറസിന്റെ പരിശോധനയ്ക്കായി അയക്കുന്നതാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്.